ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീ സർക്കിളിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരുന്നോ? ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു വളരെ ലൈറ്റ് മേക്കപ്പാണ്, ലൂസ് മേക്കപ്പും. അതുപോലെ തന്നെ കുറച്ച് പ്രായമായ ചേച്ചിമാർക്കും അമ്മമാർക്കും ഒക്കെ യൂസ് ചെയ്യാവുന്നുള്ള ഒരു ലൈറ്റ് മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് കോസ്മെറ്റിക്സ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഈ ഒരു മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല എലിഗൻ്റായിട്ട് ലുക്ക് ചെയ്യും, അതുപോലെ തന്നെ അപ് ടു ഡേറ്റ് ആവുകയും ചെയ്യും. നമുക്കൊന്ന് ട്രൈ ചെയ്യാം, എല്ലാവരും കൂടെ വരൂ, കാണാം നമുക്ക്. അതുപോലെ തന്നെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. Thank you for watching. അപ്പോൾ ഞാനിപ്പോൾ പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ഡ്രസ് ചെയ്തു, ആഭരണങ്ങളൊക്കെ ഇട്ടു, റെഡി ആയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ, വളരെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം കൂടെ. വന്നു ജസ്റ്റ് ഞാനൊന്ന് മുഖം ഒന്ന് വൈപ്പ് ചെയ്യുന്നത് ആ ചൂട് വിയർപ്പൊന്ന് പോകണം കേട്ടോ. സെക്കൻഡ് കാര്യം, ഞങ്ങളുടെ മുടി ഒന്ന് ബാക്കിലോട്ടാക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് വീട്ടിലുള്ളത് വെച്ച് ഇതുപോലെ ചെയ്യാം കേട്ടോ. എക്സ്പെൻസീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ ബ്രാൻഡ് സാധനങ്ങളോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ആദ്യം ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഉപയോഗിക്കുന്നത്, രണ്ട് പമ്പ്. ഞാൻ ചെയ്യുന്ന വഴിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് മുഖത്തിൻ്റെ എല്ലാ വശങ്ങളിലും ഒന്ന് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ മുഖത്തിൻ്റെ ഹീറ്റ് കൊണ്ട് അതെല്ലായിടത്തും ഒന്ന് ആയി വരും. അന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ, ഇത് നന്നായിട്ട് നമ്മുടെ ഫേസ് മൊത്തം സ്പ്രെഡ് ചെയ്യുക. ഇപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സൺസ്ക്രീൻ തേക്കണം കേട്ടോ. നമ്മൾ എക്സ്പെഷ്യലി നമ്മൾ പ്രായമായിട്ട് വരുമ്പോൾ ബ്ലാക്ക് സ്പോട്സ്, പിഗ്മെൻറ്റേഷൻ ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവാറുണ്ട്. സൺസ്ക്രീൻ നന്നായിട്ട് ഫേസിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് കോമ്പാക്ട് പൗഡറാണ്. നിങ്ങളുടെ കൈവശം ഉള്ളത് ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ് എൻ്റെ ഐബ്രോ ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്യും കേട്ടോ. ഐബ്രോ ചെയ്തിട്ടുണ്ട്, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മൾക്ക് ഏജായി വരുന്നത് മുതൽ ആ തിക്നെസ്സും കുറയും. അതുകൊണ്ടാണ് കുറച്ച് ഏജ് ആവുമ്പോൾ നമ്മൾ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്യുകയും ഞങ്ങൾ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ നമ്മുടെ ഐബ്രോ നല്ല ഭംഗിയുള്ളതായി തീരുന്നു. അതുകൊണ്ട് നമ്മൾ ത്രെഡ് ചെയ്യാൻ പോകുമ്പോഴും ഒരുപാട് തിന്നായിട്ട് ത്രെഡ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഐ പെൻസിലിൻ്റെ എഡ്ജ് വെച്ച് ഒന്ന് സ്മൂത്താക്കി കൊടുത്താൽ വളരെ ഷാർപ്പായിട്ട് അത് ഫീൽ ചെയ്യത്തില്ല, സോഫ്റ്റായിട്ടുള്ളൊരു കോണർ കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ കണ്ണിലൂടെ പെരട്ടാം, കൺപീലികളിൽ പെരട്ടാം. ഇനി ഞാൻ ചെയ്യുന്നത് ചുണ്ടുകളാണ്. ചുണ്ടുകൾ വളരെ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് ബ്ലാക്ക് ഹണി വളരെ ലൈറ്റ് മേക്കപ്പാണ്. നമ്മളുടെ സ്കിന്ന് നമുക്ക് കാണാം. മാത്രമേ ഉള്ളൂ, ലിപ് ലൈനർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, വളരെ ലൈറ്റായിട്ട് തോന്നും. അതുപോലെ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ നാളെ നമ്മൾ പോകുന്നു എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുന്നു, അപ്പോൾ നമുക്ക് ലൈറ്റായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് എടുത്ത് വയ്ക്കുക, അപ്പോൾ ഈസി ആവും.
പെട്ടെന്ന് തന്നെ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് മേക്കപ്പ് എല്ലാം കഴിഞ്ഞു, ഒരു 10 മിനിറ്റ് കൊണ്ട് ഡ്രസ്സും ചെയ്ത് ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ നമുക്ക് പുറത്തു പോകാം. ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്തു, പൊട്ടൊക്കെ ഇട്ടു, ആഭരണങ്ങളൊക്കെ ഇട്ടു, റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തല പോതാം. ഈ ഒരു സെയിം കളറിൽ തന്നെ എനിക്കൊരു ഹെയർ പിൻ ഉണ്ട്. അപ്പോൾ പുറത്തു പോകുമ്പോൾ ഞാൻ അതും കൂടെ കുത്തിയായിരിക്കും പോകുന്നത് കേട്ടോ.